ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ 27 നക്ഷത്രങ്ങളുടെയും ജോലിക്ക് കിട്ടാനായിട്ട് ആവശ്യമായിട്ടുള്ള വഴിപാടുകൾ എന്തൊക്കെയാണ്, ജോലി ചെയ്യുന്ന ആൾക്കാർ ആ ജോലിയിൽ തടസ്സങ്ങളും വിഷമങ്ങളും വരാതിരിക്കാനായിട്ട് എന്തൊക്കെ രീതിയിലുള്ള വഴിപാടുകളാണ് കഴിക്കേണ്ടത്, അപ്പോൾ അവർക്ക് ഓരോ ദശാകാലങ്ങളിലും ഏതൊക്കെ വഴിപാടുകളാണ്, അപ്പോൾ ഈ വഴിപാടുകൾ എങ്ങനെയാണ് കഴിക്കേണ്ടത്, അതിൻ്റെ വിഷയത്തെക്കുറിച്ച് നമുക്ക് അവസാനം വിഷയം പറയാം. ഇപ്പം നമ്മൾ ഇന്ന് ചോതി നക്ഷത്രക്കാരെക്കുറിച്ചാണ് പറയുക. ഇവരുടെ പൊതുവായിട്ടുള്ള ഒരു സ്വഭാവവിശേഷം എന്ന് പറയുന്നത് ശാന്തരാണ്, എന്നാൽ കുറച്ച് കണിശതക്കാരാണ്, സ്വതന്ത്രരുമായിട്ടുള്ള ആൾക്കാരാണ്. ഇവരവരുടെ എല്ലാ കാര്യങ്ങളും ആർക്കും വിട്ടുകൊടുക്കുന്നതിന് തയ്യാറാകാത്ത ആൾക്കാരാണ്. മറ്റുള്ളവരുടേത് ഇവർക്ക് ഒട്ടും ആവശ്യവും ഇല്ല എന്ന് പറയണം. ഇവരുടെ പ്രവൃത്തികളെ വിമർശിക്കുന്നത് ഇവർക്ക് ഇഷ്ടമല്ല. ഒരിക്കൽ പൊട്ടിത്തെറിച്ചാൽ ഇവരെ ശാന്തരാക്കുവാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെയാണെങ്കിലും പരസഹായമില്ലാതെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ നടത്തുന്നതിനാണ് ഇവർക്ക് ആഗ്രഹം ഉണ്ടാകുക. പ്രവർത്തനങ്ങളിൽ ഇവർ കാപട്യം കാണിക്കാതെ തുറന്ന ആർജവവും വിശ്വാസ്യതയും കാണിക്കുന്ന ആൾക്കാരാണ്. ഒരു ചുമതല ഏറ്റെടുത്താൽ വലിയ നീതിബോധത്തോടെ അതിനെ പൂർത്തിയാക്കാൻ ഇവർ ശ്രമിക്കുകയും ചെയ്യും. ഇവർ സത്യസന്ധരാണ്. അതുപോലെ ഏതൊരു ചുറ്റുപാടിലും സത്യത്തെ ഇവർ കൈവിടാതെ മുറുക്കി പിടിക്കുന്ന ആൾക്കാരുമാണ്. കാര്യങ്ങളൊന്നും മറച്ചു വയ്ക്കാതെ നേരോടെയും നെറിയോടെയും നടക്കണമെന്ന് ഇവർക്ക് ഭയങ്കര നിർബന്ധ ബുദ്ധി ഉണ്ടായിരിക്കും. ഇവർ അത്ഭുതകരമായിട്ടുള്ള ഒരു വിവേകശക്തിയും നിരീക്ഷണ പാഠവും ബുദ്ധിശക്തിയും ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കും. നല്ലൊരു നാളേക്ക് വേണ്ടി അവർ സ്വയം മനസ്സിനെ നിയന്ത്രിക്കുന്നത് വളരെ നല്ലതായിരിക്കും എന്നൊരു അഭിപ്രായമുണ്ട്. ഇവർ മറ്റുള്ളവരെ ബഹുമാനിക്കുന്നതിൽ ഒരു പരിധി വച്ചിട്ടുണ്ട്. കാപട്യത്തോടുള്ള പെരുമാറ്റം ഇവർക്ക് ഒട്ടും ചേരത്തുമില്ല. ഇവർ നല്ലവർക്ക് അങ്ങേയറ്റം നല്ലവരും അല്ലാത്തവർക്ക് അങ്ങേയറ്റം വെറുപ്പുള്ളവരും ശത്രുതാ മനോഭാവം മനസ്സിൽ വെച്ച് പുലർത്തുന്നവരും ആയിരിക്കും എന്നാണ് പറയുക. ഈ ചോതി നക്ഷത്രക്കാരായ പുരുഷന്മാരുടെ പ്രധാന പ്രശ്നമാണ് കടം വാങ്ങിക്കുന്നതിനുള്ള ഒരു പ്രവണത. കയ്യിലുള്ള പണം അനാവശ്യമായി ചെലവഴിച്ച് തീർക്കുകയും പിന്നീട് പണത്തിനായിട്ട് നെട്ടോട്ട് ഓടുകയും ചെയ്യുന്ന ഒരു വിശേഷം ഇവർക്ക് പലർക്കും കാണാറുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ചോളം, ഈ ചോതി നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകളെ സംബന്ധിച്ചോളം, ഇവർ സന്താനഭാഗ്യമുള്ളവരും ധനികരും സത്യവതികളും കീർത്തിമതികളും ധാരാളം സ്നേഹിതരുള്ളവരും എതിരാളികളെ ജയിക്കുന്നവരുമായിരിക്കും എന്നാണ് പറയുക. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ആൾക്കാരും കൂടിയാണ് ഇവർ. സമൂഹത്തിലെ മാന്യമായൊരു സ്ഥാനം ഇവർക്ക് ഉണ്ടായിരിക്കുകയും ചെയ്യും. മതകാര്യങ്ങളിൽ വളരെയധികം വിശ്വാസം ഉള്ള ആൾക്കാരായിരിക്കും. തൊഴിലിൽ ഇവർ വളരെയധികം മാന്യത പുലർത്തുന്ന ആൾക്കാരായിരിക്കും. ഇവരെ യാത്ര അങ്ങനെ ഇഷ്ടപ്പെടാറില്ല. എങ്കിലും ഇവർക്ക് ജോലിയുടെ ഭാഗമായിട്ട് ധാരാളം യാത്രകൾ ചെയ്യേണ്ടതായിട്ട് വരാറുമുണ്ട്. ഇവരുടെ ജനനം, അപ്പം നമുക്കിനി ഓരോ ദശാകാലങ്ങളിലും ഇവർക്ക് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളൊരു വിഷയം കൂടെ നോക്കാം. അത് നമുക്ക് ആ ഒരു ജോലി ചെയ്യുന്ന കാലത്തെ കണക്കാക്കിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം നമ്മൾ ആ ഒരു രാഹുദശയിലാണ് അവർ ജനനം. അതൊരു 9 വർഷം ഈ രാഹുദശയായിട്ട് കണക്കാക്കാൻ കഴിയും. അവരുടെ ബാലാരിഷ്ടതകളും അലസതയും ആരോഗ്യക്കുറവും ഒക്കെ ഈ കുഞ്ഞുകാലത്ത് ഇവർക്കുണ്ടാവും. എന്നാൽ 25 വയസ്സുവരെ വ്യാഴത്തിൻ്റെ ദശാകാലമാണ് പിന്നെ അവർക്ക്. ഇത് വളരെ നല്ല കാലഘട്ടമായിട്ടാണ് പറയപ്പെടുക. വ്യാഴം അനുകൂലമായിട്ടാണ് ജാതകത്തിൽ നിൽക്കുന്നതെങ്കിൽ വളരെ നല്ല കാലമായിരിക്കും. പിന്നെ പ്രതികൂല സ്ഥിതിയിലാണെങ്കിൽ നല്ല ദോഷങ്ങളും അവർക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് ഈ 16 വർഷം ഇവർക്ക് ആരോഗ്യം, വിദ്യാഗുണം, ജീവിതത്തിലെ ഉയർച്ച, തൊഴിലിലുണ്ടാകുക, തൊഴിൽ ലാഭം, ആരോഗ്യം, ഇതൊക്കെ ഉണ്ടാകാനിടയാകുമെന്നാണ് പറയുക. കലാരംഗത്തും രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിലുമൊക്കെ ശോഭിക്കാൻ കഴിയുന്നൊരു കാലം കൂടിയായിരിക്കും. കുടുംബത്തിൽ ഐശ്വര്യപൂർണ്ണമായിട്ടുള്ള ഉയർച്ചകൾ ഉണ്ടാക്കാൻ ചെയ്യുന്ന ഒരു കാലം കൂടിയാണ് ഈ സമയം. വിഷ്ണുക്ഷേത്ര ഭജനം, ഗണപതി ക്ഷേത്ര ഭജനം, അതുപോലെ രാജഗോപാല സുദർശനം തുടങ്ങിയിട്ടുള്ള യന്ത്രങ്ങൾ ധരിക്കുക, അതുപോലെ ഗ്രഹത്തിൽ വെച്ച് സുദർശന ഹോമവും വിഷ്ണു പൂജയൊക്കെ നടത്തിക്കുക, ഇതൊക്കെ ഇവർക്ക് ഈ വ്യാഴദശ കൂടുതൽ അനുകൂലമായിട്ട് വരാനായിട്ട് സാധ്യതയുള്ള വഴിപാടുകളാണ്. പിന്നീട് 44 വയസ്സുവരെ ശനിദശയാണ്. സമ്മിശ്രമായ ഫലങ്ങൾ നൽകുന്ന ഒരു കാലമാണ്. ആരോഗ്യലാഭം ഉണ്ടാകും, ബന്ധുജന സമാഗമം ഉണ്ടാകും, വ്യാപാരത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും, ഇതൊക്കെ ഉണ്ടാകുന്നൊരു കാലമാണ്. ശത്രുദോഷങ്ങളും കടബാധ്യതകളും മോഷണങ്ങളും അതുപോലെ അപവാദങ്ങളും ഒക്കെ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്.
അതുകൊണ്ട് ഈ ശനിപ്രീതികരമായ കാര്യങ്ങളാണ് ഈ സമയത്ത് അവർ ചെയ്യേണ്ടത്. നവഗ്രഹ ക്ഷേത്രങ്ങളിലെ ശനിക്ക് പുഷ്പാഞ്ജലി കഴിപ്പിക്കുക, ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുക, ശാസ്താവ് ഹനുമാൻ ഗണപതി ഇവരുടെ ക്ഷേത്രങ്ങളിൽ ശനിയാഴ്ചകൾ ദർശനം നടത്തി വഴിപാടുകൾ നടത്തുക, ഹനുമത് യന്ത്രം, മഹാഗണപതി യന്ത്രം തുടങ്ങിയ യന്ത്രധാരണങ്ങൾ നടത്തുക, അതുപോലെ ഇന്ദ്രനീല രത്നം ധരിക്കുക, നവഗ്രഹ പൂജ, ഗ്രഹശാന്തി ഹോമം, മൃത്യുഞ്ജയ ഹോമം, ഗണപതി ഹോമം തുടങ്ങിയ കർമ്മങ്ങൾ ഗ്രഹത്തിൽ വെച്ച് നടത്തിക്കുക, ഇതൊക്കെ ഇവർക്ക് വളരെ അനുകൂലമായ ഫലങ്ങൾ ശനിദശയിൽ ഉണ്ടാക്കാൻ സഹായിക്കും. പിന്നീട് 61 വയസ്സ് വരെ ബുധദശാകാലമാണ്. മനസ്സുഖം, ശരീരസുഖം, ഭാഗ്യലബ്ധി, സമൂഹത്തിലെ അംഗീകാരം, ആരോഗ്യം, വിദ്യാഭ്യാസ മേഖലകളിലുള്ളവർക്ക് ഉയർച്ച, ഈ എല്ലാ സൽഗുണങ്ങളും ലഭിക്കാവുന്ന ഒരു കാലമാണ് ബുധൻ ഇവരുടെ ഗ്രഹനിലയിൽ അനുകൂലമാണെങ്കിൽ. ഇവർ പൊതുവിൽ രാശ്യാധിപനായിട്ടുള്ള ശുക്രനെ പ്രീതിപ്പെടുത്തുന്നതിനായിട്ട് ശുക്രൻ്റെ അതിദേവതകളായിട്ടുള്ള മഹാലക്ഷ്മി, അന്നപൂർണശ്രീ ഇവരെയൊക്കെ ഭജിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ നടത്തുന്നതും വളരെ നല്ലതായിരിക്കും. ഏതൊരു പുതിയ കാര്യം ആരംഭിച്ചാലും ഇവരടുത്തുള്ള സർപ്പക്കാവിൽ ഒരു തിരി തെളിച്ച് സർപ്പപ്രീതിക്കായിട്ട് പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമായിട്ട് പറയപ്പെടുന്നുണ്ട്. ഇവർ ആദിത്യൻ, ശനി, കേതു ദശകളിൽ ദോഷപരിഹാരം നടത്തണം എന്നാണ് പറയുക. ഇവർ ഈ അനുജന്മ നക്ഷത്രങ്ങളായിട്ടുള്ള ചോതി, ചതയം, തിരുവാതിര എന്നീ നാളുകളിൽ ക്ഷേത്ര ദർശനം നടത്തുകയും രാഹുവിനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളും സർപ്പഭജനവും നടത്തുന്നതും ഇവർക്ക് വളരെ അനുകൂലമായ ഫലങ്ങളുണ്ടാവും. ചോതിയും വെള്ളിയും ഒത്തുവരുന്ന ദിവസങ്ങളിൽ ലക്ഷ്മി പൂജ നടത്തുന്നതും ഇവർക്ക് നല്ല ഗുണത്തെ നൽകുമെന്നുള്ളൊരു സംശയമില്ല. ഇതിലേതെങ്കിലുമൊക്കെ ഒരു വഴിപാട് നമുക്ക് അടുക്കും ചിട്ടയോടും കൃത്യമായിട്ട് ചെയ്യുക. ഈ പറയുന്ന വഴിപാടുകളെല്ലാം ചെയ്യാനെന്നല്ല നമ്മൾ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. ഈ വഴിപാടുകളൊക്കെ ഇവർക്ക് അനുകൂലമാണ്, ഉത്തമമാണെന്നാണ്. അപ്പോൾ അതിനകത്ത് നമ്മുടെ അടുത്തുള്ള ക്ഷേത്രം ഏതാണ്, അപ്പോൾ അത് നമ്മൾ കണക്കാക്കണം. നമ്മുടെ അടുത്ത് അതിന് പറ്റിയൊരു ക്ഷേത്രമാണെങ്കിൽ ആ ക്ഷേത്രത്തിൽ പോയിട്ട് അനുകൂലമായിട്ടുള്ള നമുക്ക് കഴിയുന്ന വഴിപാട് റെഗുലറായിട്ട് ചെയ്യുക. അതിനെക്കുറിച്ച് നമുക്ക് അവസാനം പറയാം. എന്തായാലും ഇവർക്ക് അനുകൂലമായിട്ടുള്ള തൊഴിൽ മേഖലകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് നോക്കാവുന്നതാണ്. വ്യവസായത്തിൽ ഉപദേശികളെന്ന നിലയിൽ ഇവർക്ക് വളരെയധികം ശോഭിക്കാൻ കഴിയും. അതുപോലെ ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കളുടെ വ്യാപാരങ്ങൾ ഇവർക്ക് ഗുണകരമാകുമെന്നാണ് പറയുക. ഔഷധം, ജലോൽപ്പന്നങ്ങൾ, മധുര പലഹാരങ്ങൾ, പഴവർഗ്ഗങ്ങൾ, ഇവയും കൂടാതെ ഈ കലാപരമായിട്ടുള്ള അഭിനയം, സംഗീതം, ഇതൊക്കെ ഇവർക്ക് വളരെ ചേരും. സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഇവർ മിടുക്കരായിരിക്കും. ന്യായാധിപനായിട്ടും രാഷ്ട്രീയ മേഖലകളിലും ഒക്കെ ഇവർക്ക് ശോഭിക്കാൻ കഴിയുമെന്നാണ് പറയുക. ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ റെസ്റ്റോറൻറ്റുകൾ നടത്തുക, ഫുഡ് കോർട്ട് നടത്തുക, ധനകാര്യ സ്ഥാപനങ്ങൾ നടത്തുക, ആഭരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഷോപ്പുകൾ നടത്തുക ഒക്കെ വളരെ നല്ലതാണ്. ഇവർക്ക് ഊഹക്കച്ചവടവും വ്യോമയാനവും ഇൻഷുറൻസും കസ്റ്റംസ് ഇമിഗ്രേഷനും കമ്പ്യൂട്ടറുകൾ സംബന്ധമായിട്ടുള്ള ബിസിനസ്സുകളോ പഠനമോ അതുപോലെ ഗവേഷണ രീതിയിലുള്ള എല്ലാ പഠനങ്ങളും മരുന്ന് സംബന്ധമായിട്ടുള്ള എല്ലാ ബിസിനസ്സുകളും ഇവർക്ക് ശോഭിക്കാൻ കഴിയുന്ന മേഖലകളാണ്. ഇവർ കൂടുതലും ഈ സ്വർണ്ണ വ്യാപാരമോ യാത്രയോ മരുന്ന് കച്ചവടമോ വഴിയാണ് കൂടുതൽ ധനം സമ്പാദിക്കുക എന്ന് പറയപ്പെടുന്നുണ്ട്. ചന്ദ്ര ശുക്ര ബന്ധത്തിൽ ഉള്ള ഒരു ജാതകമാണെങ്കിൽ ഇവർക്ക് കലാകാരനോ തുണി വ്യാപാരിയോ അതുപോലെ കുജൻ്റെ ബന്ധമുണ്ടെങ്കിൽ രാജ്യരക്ഷാ വകുപ്പിലൊക്കെ ജോലിയോ, ബുധൻ്റെ ബന്ധത്തിലാണെന്നുണ്ടെങ്കിൽ ജ്യോതിഷിയോ പരിഭാഷകനോ, ആദിത്യനും കുജനും നക്ഷത്രവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ ഒരു മെക്കാനിക്കൽ എൻജിനീയറിംഗ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ വിദഗ്ധനോ ഒക്കെ ആകാനാണ് കൂടുതൽ സാധ്യതയുണ്ടാകുക. ഇവരെ ഈ കലാപ്രദർശനത്തിലും കലകളെ അനുകരിക്കുന്നതിലും കലാസൃഷ്ടികളിലും വലിയ താല്പര്യമുള്ള ആൾക്കാരായിരിക്കും എന്നാണ് പറയുക. നാടകം, സംഗീതം, ചിത്രമെഴുത്ത്, അതുപോലെ ഉപകരണ സംഗീതം, ശില്പം, ശില്പകല, വാദ്യോപകരണം, ഗ്രഹാലങ്കരണം, പ്രദർശനം, ഇവയിലെല്ലാം ഇവർക്ക് താല്പര്യമുള്ള ആൾക്കാരായിരിക്കും. ആതുര ശുശ്രൂഷണം എന്ന് പറയുമ്പോൾ നഴ്സിംഗ് ജോലി, അതൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ ശാസ്ത്രം പഠിപ്പിക്കുക, ശാസ്ത്ര അധ്യയനം, ഇവയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരായിരിക്കും ചോതി നക്ഷത്രക്കാരിൽ കൂടുതലും. കൂടാതെ രണ്ടാം ഭാവമായിട്ടോ 11-ാം ഭാവമായിട്ടോ ജാതകത്തിൽ ബന്ധം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ തൊഴിലുകളിൽ നിന്നിവർക്ക് വളരെയധികം ഉയർച്ച കിട്ടാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയപ്പെടുക.
പിന്നീട് നമ്മൾ ഈ വഴിപാടുകൾ ഞാൻ മുമ്പേ പറഞ്ഞു, നമ്മൾ പല വഴിപാടുകൾ ഇവർക്ക് ആ തൊഴിൽ സംബന്ധമായിട്ട് ഉയർച്ച കിട്ടാനും തൊഴിലിൽ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ കിട്ടാനുമായിട്ട് പല രീതിയിലുള്ള വഴിപാടുകൾ നമ്മൾ പറയുന്നതിനകത്ത് നമുക്ക് അനുകൂലമായിട്ട് ചെയ്യാൻ കഴിയുന്നവ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ വഴിപാടുകൾ പറയുന്നത്. കാര്യം എല്ലാവർക്കും എല്ലാ വഴിപാടും എപ്പോഴും നമുക്ക് ചെയ്യാൻ കഴിയത്തില്ല. നമുക്ക് ചിലപ്പോൾ അടുത്തുള്ള ക്ഷേത്രം ഇതിലേതാണെന്നുള്ളത് നമുക്കറിയത്തില്ല. ശിവക്ഷേത്രമാണ് അടുക്കലെങ്കിൽ നമുക്ക് റെഗുലറായിട്ട് ചെയ്യാൻ പറ്റുക. ഈ റെഗുലർ എന്ന് പറയുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒത്തിരി അമ്പലങ്ങളിൽ തൊഴുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഫലം കിട്ടണമെന്നില്ല. കാര്യം നമ്മുടെ ആ ഒരു ദശാകാലത്ത് അല്ലെങ്കിൽ ആ ദോഷകാലത്ത് നമുക്ക് ആ ഏത് ദേവനെയാണ് പ്രാർത്ഥിക്കേണ്ടത് അതിനൊരു പ്രാധാന്യമുണ്ട്. അപ്പോൾ ആ ദേവനെ തൊഴുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെ ആ ദോഷകലകൾക്ക് ശക്തിക്ഷയം ഉണ്ടായിട്ട് നമുക്ക് ദുരിതമോചനം ഉണ്ടാകുകയുള്ളൂ. അതല്ലാതെ എല്ലാ ക്ഷേത്രങ്ങളിലും പോയി നമുക്ക് ഇഷ്ടമുള്ള വഴിപാടുകൾ ചെയ്തുകൊണ്ടാവില്ല. നമുക്ക് പനിയാണ് അസുഖമെങ്കിൽ ആ പനിക്കുള്ള മരുന്നാണ് കഴിക്കേണ്ടത്, അതായത് വയറിനാണ് അസുഖമെങ്കിൽ ആ വയറിന് അസുഖത്തിനുള്ള മരുന്നാണ് നമ്മൾ കഴിക്കേണ്ടത് എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഓരോ ദോഷകാലങ്ങളിലും ഏതാണ് ക്ഷേത്രം, ഏത് ക്ഷേത്രത്തിലാണ് തൊഴേണ്ടത്. വ്യാഴദശാനുകൂലമായിട്ടിരിക്കുന്ന സമയത്ത് കൃഷ്ണനെയോ വിഷ്ണുവിനെയൊക്കെയാണ് നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ ശിവക്ഷേത്രത്തിൽ നമ്മൾ കൃത്യമായിട്ട് തൊഴുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വ്യാഴത്തിൻ്റെ ഗുണം നമുക്ക് കിട്ടത്തില്ല. അപ്പം നമുക്ക് അടുത്തുള്ള ക്ഷേത്രങ്ങൾ ഏതാണ്, അവിടെ എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക, ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ വഴിപാടുകൾ ഇതിനകത്ത് പറയുന്നത്. ഒരു വഴിപാട് മാത്രമായിട്ടല്ല, അത് ഇതെല്ലാം നമ്മൾ ചെയ്യണം എന്നല്ല ഇതിൻ്റെ അർത്ഥം. പലരും കമൻറ്റിനകത്ത് അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത്രയും വഴിപാടുകൾ ചെയ്യുന്നത്, ഇത്രയും വഴിപാടുകൾ ചെയ്യാനല്ല നമ്മൾ അതിനുവേണ്ടി പറയുന്നത്. കാര്യം നമുക്ക് അനുകൂലമായിട്ടിപ്പം അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ ഏതാണ്, നമ്മുടെ ഈ ദശാകാലം രാഹുൽ ദശാകാലമാണ്, സർപ്പക്ഷേത്രം ഒന്നും അടുക്കലില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക, അപ്പോൾ ശിവക്ഷേത്രത്തിൽ ഭജനം നടത്തുക. അടുത്ത് ശിവക്ഷേത്രം ഉണ്ടെങ്കിൽ ആ ശിവക്ഷേത്രത്തിൽ നമ്മൾ കൃത്യമായിട്ട് ഇപ്പം എല്ലാ ഞായറാഴ്ചയും നമ്മൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ഞായറാഴ്ചകളോട് കൃത്യമായിട്ട് നമ്മൾ ചെയ്തു പോവുക. ഡോക്ടർ നമുക്ക് മരുന്ന് കുറിക്കുമ്പോൾ പറയാറുണ്ട്, രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും 5 ദിവസം കൃത്യമായിട്ട് ഈ മരുന്ന് കഴിച്ചാൽ നിങ്ങളുടെ അസുഖം മാറുമെന്ന് പറഞ്ഞ് എഴുതിത്തരും. നമ്മളെന്താ ചെയ്യുക, നമ്മൾ കൃത്യമായിട്ട് രാവിലെയും ആഹാരത്തിന് ശേഷം, ഇംഗ്ലീഷ് മരുന്നാണെങ്കിൽ ആഹാരത്തിന് ശേഷം കൃത്യമായിട്ട് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും അങ്ങനെ 5 ദിവസം കഴിക്കുമ്പോൾ നമ്മുടെ ഈ അസുഖം മാറും. അതേസമയം നമ്മൾ ഇത് കഴിക്കുന്നത് തോന്നുന്ന സമയത്ത് രാവിലെ കഴിക്കുന്നില്ല, ഉച്ചയ്ക്ക് കഴിച്ചു, 11 മണിക്ക് കഴിച്ചു, പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് വീണ്ടും കഴിച്ചു, ഇങ്ങനെ കഴിച്ചാൽ ഈ രോഗം ഈ മരുന്നുകൊണ്ട് നമുക്ക് മാറാതെ വരും. അപ്പോൾ അതിനൊരു സിസ്റ്റം, കാര്യം അടുക്കും ചിട്ടയോടും സിസ്റ്റമുണ്ട്. അപ്പോൾ നമ്മൾ വഴിപാട് കഴിക്കുമ്പോഴും നമ്മളൊരു സിസ്റ്റം കീപ്പ് ചെയ്യുക, കൃത്യമായിട്ട് ചെയ്യാൻ പറയുന്നത്. ഇപ്പോൾ ശനിവ്രതക്കാർ, ശനിദോഷക്കാർ, അവർ ശനിയാഴ്ച വ്രതം എടുക്കുന്നത് കൃത്യമായിട്ട്. ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ അവർ 1-ാമത്തെയോ 3-ാമത്തെയോ ശനിയാഴ്ച വ്രതം എടുത്താൽ മതിയാവും. എല്ലാ ശനിയാഴ്ച അവരെ കൊണ്ട് വ്രതം എടുക്കാൻ കഴിയില്ല. അപ്പോൾ 38 ശനി എന്ന് പറയുന്ന പോലെ 1-ാമത്തെയോ 3-ാമത്തെയോ ശനിയാഴ്ച വ്രതം എടുക്കുക. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ 1 വർഷമോ 2 വർഷമോ ഈ കണ്ടകശനിയാണെങ്കിൽ ആ 2.5 വർഷക്കാലം കൃത്യമായിട്ട് ഈ ശനിയാഴ്ച വ്രതം നമ്മൾ ഈ 1-ാമത്തെയോ 3-ാമത്തെയോ ശനിയാഴ്ച സ്ത്രീകൾ എടുക്കുകയാണെങ്കിൽ ഈ ശനിയുടെ ദോഷം അവരെ വിട്ടുപോകും, അവർക്ക് ഒട്ടും ബാധിക്കില്ല. പുരുഷന്മാർക്ക് എല്ലാ ശനിയാഴ്ചയും എടുക്കാൻ കഴിയും. അത് കൃത്യമായിട്ട് എടുത്തു പോവുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും ഈ ശനിദോഷം അധികം ബാധിക്കില്ല. അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതിനകത്താണ് പ്രാധാന്യം എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. കാര്യം അല്ലാതെ നമ്മൾ ഇഷ്ടംപോലെ തോന്നുന്ന പോലെ വഴിപാടുകൾ കഴിക്കുന്നു, തോന്നുന്ന പോലെ ചെയ്യുന്നു, നമ്മളാ കഴിയുന്ന ഒത്തിരി പൈസ ചിലവാക്കിയുള്ള പൂജകളും വഴിപാടുകളും കഴിക്കുന്നു, ഇതുകൊണ്ടൊന്നും ഫലം ഉണ്ടാവില്ല. ഫലം ഉണ്ടാകണമെങ്കിൽ ആ നമ്മുടെ ദോഷകാലം എന്താണ് എന്ന് നമ്മൾ അറിഞ്ഞിട്ട് അതിന് അനുകൂലമായിട്ടുള്ള വഴിപാട് കൃത്യനിഷ്ഠയോട് കൂടിയിട്ട് കറക്റ്റായിട്ട് ചെയ്തു പോവുക. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ആരോഗ്യം ഉണ്ടാവും, ഐശ്വര്യം ഉണ്ടാവും, നമ്മുടെ കുടുംബത്തിലെല്ലാവർക്കും അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുകയും ചെയ്യും. എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും വളരെയധികം പ്രയോജനകരമായിരിക്കും എന്ന് വിശ്വസിക്കുകയാണ്. നമ്മൾ ഈ ചോദ്യ നക്ഷത്രക്കാർ മാത്രമേ ഇത് കാണാകൂന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ നക്ഷത്രക്കാരുടെയും ഇങ്ങനെ നമ്മൾ കൃത്യമായിട്ട് ഇട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ തന്നെയും ബന്ധുക്കളിലും ഒക്കെ ഈ ചോദ്യ നക്ഷത്രക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കിത് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കിത് മനസ്സിലാക്കിയിട്ട് അതിൻ്റേതായിട്ടുള്ള ചിട്ടയോടെ ചെയ്താൽ തീർച്ചയായിട്ടും അവർക്ക് തൊഴിൽ ലഭിക്കുകയും ചെയ്യും, തൊഴിലിൽ പ്രശ്നങ്ങളില്ലാതെ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയും ചെയ്യും. അപ്പോൾ ഇത് കൃത്യമായിട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ. നമസ്കാരം.